ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഓറിയോ ബിസ്ക്കറ്റും ടൈഗറിൻ്റെ ചോക്ലേറ്റ് ബിസ്ക്കറ്റും ഉപയോഗിച്ച് കേക്ക് ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 10 രൂപയുടെ 2 ഓറിയോ ബിസ്ക്കറ്റും ടൈഗറിൻ്റെ 10 രൂപയുടെ 2 ബിസ്ക്കറ്റുമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓറിയോ ബിസ്ക്കറ്റ് മാത്രം ഉപയോഗിച്ചും ചെയ്യാം. ഇനി നമുക്ക് ഓറിയോ ബിസ്ക്കറ്റിൻ്റെ ക്രീം ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ആ ഒരു ക്രീം ഉപയോഗിച്ചാണ് നമ്മൾ കേക്ക് ഫ്രോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ക്രീമെല്ലാം സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വെക്കാം. ഇനി നമ്മുടെ ബിസ്ക്കറ്റിലേക്ക് 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇത് ബിസ്ക്കറ്റ് നല്ല രീതിയിൽ പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇതൊന്ന് ഒരു സ്പൂണോ ബിസ്ക്കോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്കായിട്ട് വേണ്ടത് പാലാണ്. 1/2 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. തിളപ്പിച്ച് ചൂടാറിയ പാലാണ് വേണ്ടത്. പാല് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് വേണം മിക്സ് ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. നല്ലൊരു സ്മൂത്ത് ബാറ്റർ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇത് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ചോക്ലേറ്റ് കേക്കിൻ്റെ ബാറ്ററായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാനുള്ളൊരു പാത്രം എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ബട്ടർ പേപ്പറാണ് വെച്ച് കൊടുക്കുന്നത്. അതിലേക്ക് നമ്മുടെ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എയർ ബബിൾസ് പോകാനായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി കേക്ക് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് ഒരു കടായി പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. 5 മിനിറ്റ് നേരം പ്രീഹീറ്റ് ചെയ്ത് വെക്കണം. 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ കേക്ക് ടിന്ന് വെച്ചിട്ട് അടച്ചു കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 15 to 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം. ആ സമയം കൊണ്ട് നമുക്ക് മാറ്റി വെച്ച ക്രീം ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. ക്രീമിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ക്രീമായിട്ട് കിട്ടും. ഇതുപോലെ ക്രീമി ടെക്സ്ചർ ആവുന്നത് വരെ മിക്സ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ക്രീം ഇത് റെഡി ആയിട്ടുണ്ട്. ബേക്ക് ചെയ്യാൻ വെച്ചിരുന്ന കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പാത്രത്തിലോട്ടൊന്ന് മാറ്റാം. ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്യാം. ഇനി നമ്മൾ ഷുഗർ സിറപ്പ് ഉപയോഗിച്ച് കേക്കിൻ്റെ മുകൾ ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കുകയാണ്. ഇനി നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ക്രീം നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ ക്രീമൊക്കെ ഫുള്ളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ചെറിയ സിമ്പിൾ ഡെക്കറേഷനാണ്. കുട്ടികൾക്ക് പോലും വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. ഇനി ഓറിയോ ബിസ്ക്കറ്റൊക്കെ ഒന്ന് കിട്ടുവാണെങ്കിൽ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണേ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു.